പിന്നെയുള്ള റെയിൽവേ മെത്തേഡാണ്. അപ്പോൾ റെയിൽവേ മെത്തേഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ രണ്ട് മെത്തേഡ്സ് ഡൈമെൻഷണൽ അനാലിസിസ് പറഞ്ഞു. ഫസ്റ്റ് റെയിൽ ഓഫ് മെത്തേഡാണ്. അപ്പോൾ റെയിൽവേ മെത്തേഡിൻ്റെ ഏത് മെത്തേഡായാലും ഏതെങ്കിലും ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി കുറേ ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞിരിക്കും. അപ്പോൾ ഫൈൻഡ് ആൻ എക്സ്പ്രഷൻ ഫോർ ഡ്രാഗ് ഫോഴ്സ് ഓൺ സ്മൂത്ത് സ്പിയർ ഓഫ് ഡൈമീറ്റർ ഡി. അപ്പോൾ നമുക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു ഡ്രാഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഞാൻ പറയുന്നു, ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ആയിട്ടെടുക്കുന്നു. അപ്പോൾ എഫ് എന്ന് പറയുന്നതാണ് നമ്മുടെ അവിടുത്തെ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞെടുക്കുന്നത്. അപ്പം ഈ ഡ്രാഗ് ഫോഴ്സ് എഫ് ആണ്. അപ്പം ഈ ഡ്രാഗ് ഫോഴ്സ് ഡിപ്പെൻസ് അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ദ ഡ്രാഗ് ഫോഴ്സ് ഡിപ്പെൻസ് അപ്പോൾ ഓൺ സ്പോത്ത് സ്പിയറിലെ ഡ്രാഗ് ഫോഴ്സ് ഡിപ്പെൻസ് അപ്പോൾ ദ ഡൈമീറ്റർ. അത് എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു? ദറ്റ് ഈസ് ദ ഫങ്ഷൻ ഓഫ് ഡൈമീറ്റർ. ഒരു ഡൈമീറ്ററിൻ്റെ ഫങ്ഷനാണ് മൂവിങ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി വി. വി എന്ന് പറയുന്ന വെലോസിറ്റിയുടെ ഫങ്ഷനാണ്. ഫ്ലൂയിഡ് ഡെൻസിറ്റി റോ, റോയുടെ ഫങ്ഷനാണ്. ഡൈനാമിക് വിസ്കോസിറ്റി മ്യു, അപ്പോൾ മ്യൂവിൻ്റെ ഫങ്ഷനാണ്. അപ്പോൾ ഇത്രയും ക്വാണ്ടിറ്റീസിൻ്റെ എന്താണ് ഫങ്ഷനാണ് അവിടുത്തെ ഡ്രാഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സിൻ്റെ എക്സ്പ്രഷനാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഫൈൻഡ് ദ എക്സ്പ്രഷൻ ഫോർ ദി ഡ്രാഗ് ഫോഴ്സ് എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളിവിടെ മനസ്സിലാക്കി എടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഡ്രാഗ് ഫോഴ്സിൻ്റെ കാര്യം പറഞ്ഞാൽ ഇവിടെ നാല് ക്വാണ്ടിറ്റീസാണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഡ്രാഗ് ഫോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റീസെന്നും ഡ്രാഗ് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന ക്വാണ്ടിറ്റീസിനെ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസായിട്ട് എടുക്കും. അപ്പോൾ ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് ഡൈമീറ്ററാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഡൈമീറ്ററിൻ്റെ ഡൈമെൻഷൻ വേണം. ഡി ഡി എന്ന് പറയുന്നതിൻ്റെ ഡൈമെൻഷൻ വേണം. അപ്പം ഈ ഡൈമീറ്ററിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ എൽ ഇപ്പോൾ അല്ലേ രണ്ടാമത്. ഇനി ഡൈമെൻഷൻ ഞാനിവിടെ ഡയറക്റ്റ് എഴുതുന്നേ ഉള്ളൂ. ഞാനിത് ഇപ്പോൾ വിസ്കോസിറ്റി നമ്മുടെ ഡെൻസിറ്റി അങ്ങനെയൊക്കെ വരുമ്പോൾ അത് കണ്ടുപിടിച്ചുകൊണ്ട് നിൽക്കത്തില്ല. കാര്യം അതിന് വേണ്ടി മാത്രം ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മൾ പാർട്ട് വൺ ചെയ്തായിരുന്നു. അപ്പോൾ പാർട്ട് വണ്ണിൽ ഡൈമെൻഷൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിനി ഒന്നുകൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഡയറക്റ്റ് ഡൈമെൻഷൻസ് അങ്ങ് എഴുതി പോവാണ്. പിന്നെ യൂണിഫോം വെലോസിറ്റി വി, അപ്പോൾ രണ്ടാമത്തെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് യൂണിഫോം വെലോസിറ്റി, യൂണിഫോം വെലോസിറ്റി എന്താണ് വി. വെലോസിറ്റിയിലെ ഡൈമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ. ഇനി അടുത്ത മൂന്നാമത്തെ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഫ്ലൂയിഡ് ഡെൻസിറ്റി. അപ്പോൾ ഫ്ലൂയിഡ് ഡെൻസിറ്റി റോയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് നമ്മളിതെല്ലാം ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തതാണ്. അതുകൊണ്ട് അത് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഡൈമെൻഷൻസ് അങ്ങ് എഴുതി പോവാണ്. അപ്പോൾ ഫ്ലൂയിഡ് ഡെൻസിറ്റിയുടെ ഡൈമെൻഷൻ എന്ന് പറയുന്നത് എം എൽ റൈസ് ടു മൈനസ് ത്രീ. അപ്പോൾ എം എൽ റൈസ് ടു മൈനസ് ത്രീ ആണ് ഫ്ലൂയിഡ് ഡെൻസിറ്റിയുടെ ഡൈമെൻഷൻ. നാലാമത്തത് ഡൈനാമിക് വിസ്കോസിറ്റി. വെറുതെ വിസ്കോസിറ്റി എന്ന് പറഞ്ഞാലും അത് ഡൈനാമിക് വിസ്കോസിറ്റി ആണെന്ന് ആലോചിച്ചോളണം, അല്ലാതെ അത് കൈനമാറ്റിക് വിസ്കോസിറ്റി അല്ല. ഇപ്പോൾ ഡൈനാമിക് വിസ്കോസിറ്റി ന്യൂ, അതിൻ്റെ ഡൈമെൻഷനും നമ്മൾ എന്ത് ചെയ്തു പഠിച്ചതാണ്. ഡൈനാമിക് വിസ്കോസിറ്റിയുടെ ഡൈമെൻഷൻ എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് വൺ. അപ്പോൾ ഇതാണ് നമ്മുടെ ഡൈനാമിക് വിസ്കോസിറ്റി. അപ്പോൾ നമ്മളിവിടെ ഫങ്ഷൻ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ ഡ്രാഗ് ഫോഴ്സ് എഫ് എന്ന് പറയുന്ന ഡിപ്പെൻസ് അപ്പോൺ ദീസ് ഫോർ എന്ത് ക്വാണ്ടിറ്റീസ്, ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ്. ഈ നാല് സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. ഈ നാല് സാധനങ്ങളെ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു കെ എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ്, ഫങ്ഷൻ മാറ്റുമ്പോൾ ഒരു കോൺസ്റ്റൻറ്റ് കെ ഇൻറ്റു ഈ ഡൈമീറ്ററിന് ഒരു പവർ കൊടുക്കുക, ഡൈമീറ്റർ റേസ് ടു എ ഇൻറ്റു വെലോസിറ്റി റേസ് ടു ബി വേറൊരു പവർ ഇൻറ്റു റോ റേസ് ടു സി ഇൻറ്റു മ്യൂ റേസ് ടു ഡി. അപ്പോൾ നമുക്ക് ഈ പവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ നമ്മൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ ഈ പവേഴ്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഡൈമെൻഷൻ ഹോമോജിനിറ്റി ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിലെല്ലാം അതിൻ്റെ ഡൈമെൻഷൻസ് കൊടുക്കുക. എഫ് എന്ന് പറയുന്നതിൻ്റെ ഡൈമെൻഷൻ എന്ന് പറഞ്ഞാൽ ഡ്രാഗ് ഫോഴ്സ്. അപ്പോൾ ഡ്രാഗ് ഫോഴ്സിൻ്റെ ഡൈമെൻഷൻ വേണം, എഫിൻ്റെ ഡൈമെൻഷൻ, അതായത് ഇതിന് എഫിനെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ക്വാണ്ടിറ്റി എന്നും ഇത് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസ് എന്നും പറയും. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ഇവിടുത്തെ എന്ത് ക്വാണ്ടിറ്റിയാണ്, ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ ഡിപ്പെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നു, ഈ നാല് ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ എഫ് എന്ന് പറയുന്ന ഡ്രാഗ് ഫോഴ്സിൻ്റെ ഇത് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ ഇതിൽ പറഞ്ഞതാണ്. അത് ഞാൻ അവിടെ ഒന്നുകൂടെ പറയാം, എം എൽ ടി റേസ് ടു മൈനസ് ടു. അപ്പോൾ ഡ്രാഗ് ഫോഴ്സിൻ്റെ ഡയമെൻഷൻ അവിടെ ഉണ്ട്. അപ്പോൾ ഇത് എല്ലാ ഡയമെൻഷൻസും ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഡയമെൻഷനല്ലേ നമുക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡ് വരുന്ന എഫിൻ്റെ സ്ഥലത്ത് എന്ത് കൊടുക്കുക, അതിൻ്റെ ഡയമെൻഷൻ എം എൽ ടി റേസ് ടു മൈനസ് ടു വിച്ച് ഈസ് ഈക്വൾ ടു കേക്ക് ഡയമെൻഷൻ അല്ല, കോൺസ്റ്റൻറ്റ് ഡയമെൻഷൻ അല്ല. പിന്നെ ഉള്ള ഡി റേസ് ടു എ, ഡിക്ക് പകരം എന്ത് കൊടുക്കുക, ഡയമെൻഷൻ എല്ലു കൊടുക്കുക. അപ്പോൾ എൽ റേസ് ടു എ എന്ന് വരും,
ഇൻറ്റു വി റേസ് ടു ബി. വി എന്ന് പറയുന്നതിൻ്റെ ഡയമെൻഷൻ എൽ ടി റേസ് ടു മൈനസ് വൺ ആണ്. അപ്പോൾ ഇത് ഹോൾ അത് റേസ് ടു എന്ന് വരും, ബി എന്ന് വരും. പിന്നെ റോയുടെ ഡയമെൻഷൻ എം എൽ ടി, സോറി എം എൽ റേസ് ടു മൈനസ് ത്രീ, ഇത് ഹോൾ റേസ് ടു എന്താണ് റോ റേസ് ടു സി ആയതുകൊണ്ട് ഇത് റേസ് ടു സി കൊടുക്കുക. മ്യൂടെ സ്ഥലത്ത് എന്ത് കൊടുക്കാം, എം എൽ റേസ് ടു മൈനസ് വൺ ടി റേസ് ടു മൈനസ് വൺ ഇത് ഹോൾ റേസ് ടു എന്ത് കൊടുക്കുക, ഡി കൊടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ ഈ ഓരോ ഒന്നിനും ഓരോ ഇതിനും എന്ത് ചെയ്യുക, ഈ പവർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പവർ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇവിടെ എമ്മും എല്ലും ടി റേസ് ടു മൈനസ് ടു ഉള്ളൂ, ഇവിടെ എൽ റേസ് ടു എ എന്ന് മാത്രമാവും. ഇൻറ്റു ഇവിടെ എൽ റേസ് ടു ബി, അത് ബി എല്ലിനും കൊടുക്കണം, ബി ടിക്ക് കൊടുക്കണം. അപ്പോൾ എൽ റേസ് ടു എന്ത് വരും, ബി വരും. ഇൻറ്റു ടി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ബി, മൈനസ് വൺ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ ടി റേസ് ടു മൈനസ് ബി. ഇൻറ്റു എം റേസ് ടു ഇവിടെ എന്ത് വരും, സി എന്ന് വരും. ഇവിടെ എൽ റേസ് ടു മൈനസ് ത്രീ ഇൻറ്റു ത്രീ, മൈനസ് ത്രീ സി എന്ന് വരും. ഇവിടെ എം റേസ് ടു എന്ത് വരും, ബി വരും. എൽ റേസ് ടു മൈനസ് വൺ ഇൻറ്റു ഡി, മൈനസ് ബി എന്ന് വരും. ടി റേസ് ടു മൈനസ് വൺ ഇൻറ്റു ഡി, മൈനസ് ബി എന്ന് വരും. ഇനി അടുത്തത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എം എൽ ടി റേസ് ടു മൈനസ് ടു. ഇനി എം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുക. അപ്പോൾ എം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണം, ഫസ്റ്റ് എം റേസ് ടു സി. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്തി, എം റേസ് ടു സി എഴുതി. എം റേസ് ടു സി ഇൻറ്റു എം റേസ് ടു ഡി വരും അല്ലേ. എം റേസ് ടു ഡി വരുമ്പോൾ എന്താണ്, പ്ലസ് ബി കൊടുക്കുക. എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു എൻ, എ റേസ് ടു എം പ്ലസ് എൻ. പിന്നെ അടുത്ത എമ്മിൻ്റെ ക്വാണ്ടിറ്റി വല്ലതും ഉണ്ടോ, എമ്മിൻ്റെ ക്വാണ്ടിറ്റി ഒന്നുമില്ല. അവിടെ വെച്ച് എമ്മിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് തീരുമാനമായി. നെക്സ്റ്റ് എമ്മിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ എല്ലിലേക്ക് പോവാം. എൽ റേസ് ടു, ഫസ്റ്റ് ഓഫ് ഓൾ എല്ലിൻ്റെ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണ് നോക്കാം. എൽ എന്ന് പറയുന്നത് എൽ റേസ് ടു ഇവിടെ എന്തുണ്ട്, എ ഉണ്ട്. അപ്പോൾ എൽ റേസ് ടു എ കിട്ടും. പിന്നെ അടുത്ത എൽ റേസ് ടു ഇവിടെ ബി ഉണ്ട്. അപ്പോൾ എ റേസ് ടു എമ്മിൻ്റെ എ റേസ് ടു, എ റേസ് ടു എം പ്ലസ് എൻ, എ പ്ലസ് ബി ആയി. ഇനി എൽ റേസ് ടു ഇവിടെ ഉണ്ട്, ഇത് ടി ആണ്. ഇവിടെ എൽ റേസ് ടു മൈനസ് ത്രീ സി ഉണ്ട്. അപ്പോൾ മൈനസ് ത്രീ സി അതിൻ്റെ കൂടെ വരും. എ റേസ് ടു എ ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് പോയാൽ മതി എല്ലിൻ്റെ പവേഴ്സ്. പിന്നെ അടുത്തത് എന്താണ്, എല്ലിൻ്റെ പവർ കണ്ട് ഇവിടെ റേസ് ടു ഡി മൈനസ് ഡി കിടക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി അത് ആഡ് ചെയ്യാം, മൈനസ് ഡി. എല്ലാം അത്രയും കിടന്നു. ഇനി അടുത്തുള്ള ടി അല്ലേ, ടി ബാക്കിയുള്ള മൈനസ് ബി, ഇവിടെ ബാക്കിയുള്ള മൈനസ് ബി. ഓക്കെ, ഇനി ഫ്രം ഡൈമെൻഷണൽ ഹോമോജിനിറ്റി നമുക്ക് എന്തറിയാം, ഫ്രം ഹോമോജിനിറ്റിയിട്ട് ഡൈമെൻഷൻസ് ഓഫ്, അത് എഴുതി വയ്ക്കണേ, ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ഡൈമെൻഷൻസ് ഓഫ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡൈമെൻഷൻസിൻ്റെ പവേഴ്സും റൈറ്റ് ഹാൻഡ് സൈഡിലെ ഡൈമെൻഷൻ്റെ പവേഴ്സും എന്താണ്, ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ഇവിടെ എമ്മിൻ്റെ പവർ എന്താണ്, എം റേസ് ടു വൺ ആണല്ലേ. ഒന്ന് എഴുതിയില്ലെങ്കിൽ എം റേസ് ടു വൺ ആണ്. അപ്പോൾ എമ്മിൻ്റെ പവറും ഇവിടുത്തെ എമ്മിൻ്റെ പവറും കൂടെ ഈക്വേറ്റ് ചെയ്യാമല്ലോ. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടും, വൺ ഈക്വൽസ് സി പ്ലസ് ഡി എന്ന് പറയുന്ന ഇക്വേഷൻ കിട്ടും. രണ്ടാമത് ഇവിടെ എല്ലിൻ്റെ പവർ റേസ് ടു വൺ ആണ്. അപ്പോൾ എല്ലിൻ്റെ പവറും ഇവിടെ എല്ലിൻ്റെ പവർ ഇത്രയില്ലേ, അതുകൂടെ ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പം ഇവിടെ എന്ത് കിട്ടും, വൺ ഈക്വൽസ് ത്രീ സാധനം, എ പ്ലസ് ബി മൈനസ് ത്രീ സി മൈനസ് ഡി എന്ന്. നെക്സ്റ്റ് അടുത്ത സംഭവം, അടുത്ത സംഭവം എന്ന് പറയുന്നത് എന്താണ്, ടി റേസ് ടു മൈനസ് ടു. മൈനസ് ടു എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ടു വരും, റൈറ്റ് ഹാൻഡ് സൈഡിൽ മൈനസ് ബി മൈനസ് ബി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മൈനസ് ടു ഈക്വൽസ് മൈനസ് ബി മൈനസ് ബി. ഇതിൽ നിന്നൊരു പ്രത്യേകത, ഒന്നും നമുക്കൊരു വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവിടെ സി കണ്ടുപിടിക്കുകയാണെങ്കിൽ അതിൽ ബി ഇപ്പുറത്ത് വരും, ബി കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇവിടെ പുറത്ത് വരും. അപ്പോൾ ഒരു കറക്റ്റ് വാല്യൂ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന കണ്ടീഷൻസിൽ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചെയ്യാത്തതാണ് സാധാരണ. നമ്മളിപ്പം ഇപ്പോൾ ഇവിടെ ഇങ്ങനെ പറയുന്നത് മൈനസ് ബി ഈക്വൾ ടു മൈനസ് ടു എന്ന് കിട്ടിയാൽ ബിയുടെ വാല്യൂ ഇവിടെ കിട്ടി. ഈ ബി അല്ലെങ്കിൽ ഇപ്പം മൈനസ് ഡി ഈക്വൾ ടു മൈനസ് ടു എന്ന് കിട്ടി എന്ന് വെച്ചാൽ, അപ്പോൾ മൈനസ് ഇവിടെ ബി ഇല്ലായിരുന്നു, അങ്ങനെയാണെങ്കിൽ ഡി ഈക്വൾ ടു ടു കിട്ടി. ഈ സാധനം എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ സി കിട്ടും. അപ്പോൾ ഡിയും സിയും കിട്ടി. പിന്നെ ബിയിലെ ഒരു ഇക്വേഷൻ കൂടെ ഉണ്ടാകുമായിരിക്കും. അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഇക്വേഷൻ കൂടെ കാണില്ല, ബി കണ്ടുപിടിക്കാനും കൂടെ ഉള്ള മാർഗം ഉണ്ടാകും. അത് രണ്ടും സബ്സ്റ്റിറ്റ് ചെയ്ത് ഇവിടെ അൺനോൺ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. പക്ഷേ ഇതിൽ പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വെച്ചിരുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാത്തിനും കോമൺ ആയിട്ടുള്ള ടേം ഐഡൻറ്റിഫൈ ചെയ്യുക. സി പ്ലസ് ഡിയിൽ ഡി ഉണ്ട്, ബി പ്ലസ് ബി മൈനസ് ഇതിലും ഡി ഉണ്ട്, പിന്നെ ഈ സാധനത്തിന് ഡി ഉണ്ട്. അപ്പോൾ എല്ലാം ഡിയിലേക്കും കൊണ്ടുവന്നാൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനത്തിനെ എന്താകുന്നു, ഡി എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ടേംസിലേക്ക് മാറ്റുവാൻ പോകുന്നു. ഡിയുടെ ടേംസിലേക്ക് ഇത് അറിയാൻ വേണ്ടി ഞാൻ എങ്ങനെ എഴുതിയത്, ഡി ഈക്വൾ ടു ഡി ആണ്. അപ്പോൾ നമുക്ക് ഇനി റീപ്ലേസ് ചെയ്യേണ്ടത് ഇവിടെ ഏതൊക്കെ വാല്യൂസ് ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, ഡി ഉണ്ട്. അതായത് എ ഇൻ ടേംസ് ഓഫ് നമുക്ക് ഡി എഴുതണം, ബി ഇൻ ടേംസ് ഓഫ് നമുക്ക് ഡി എഴുതണം, സി ഇൻ ടേംസ് ഓഫ് നമുക്ക് ഡി എഴുതണം. ഡി ബി തന്നെയാണല്ലോ. അപ്പോൾ അതിൽ ഇതിൽ നിന്ന് സി എഴുതി കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് എഴുതാം, സി വൺ പ്ലസ് സി ഈക്വൽ, സോറി വൺ ഈക്വൽ സി പ്ലസ് ഡി. ഇവിടെ നിന്ന് സി എഴുതാമല്ലോ, സി എഴുതണമെങ്കിൽ ഡി ഇപ്പുറത്തുണ്ടെന്നാൽ പോലെ. അപ്പോൾ വൺ മൈനസ് ഡി ഈക്വൽ സി. അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് എന്തെന്ന് കിട്ടി, വൺ മൈനസ് ഡി എന്ന് കിട്ടി. ഇനി അടുത്ത് ഈ ഒരു ഇക്വേഷൻ എടുത്താലോ,
ബി മൈനസ് ബി മൈനസ് ബി ഇക്വേഷൻ തിരിച്ച് എഴുതുവാണേ മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് ടു. ഇവിടെ നിന്ന് ഡി എഴുതാൻ വേണ്ടി ഡി മൈനസ് ഡി അങ്ങ് അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടും, മൈനസ് ബി മൈനസ് ടു ഇപ്പുറത്തുണ്ട്, ഇതങ്ങ് അപ്പുറത്ത് പോകുമ്പോൾ എന്താവും പ്ലസ് ഡി ആവും. മൈനസ് കൊണ്ട് അപ്പുറത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ടു എന്ന് പറഞ്ഞാൽ പ്ലസ് ടു ആവും, ടു മൈനസ് ബി ആവും. അപ്പോൾ അത് വൺ മൈനസ് ബി ടു മൈനസ് ബി. നെക്സ്റ്റ് ഇനി അടുത്ത സാധനം എന്താ, ഈ ഒരു ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ എഴുതുക, എ പ്ലസ് ബി മൈനസ് ത്രീ സി മൈനസ് ഡി ഈക്വൽ ടു വൺ. ഇവിടെ നിന്ന് ഞാൻ എന്താണ് എ ആണ് കണ്ടുപിടിക്കാനുള്ളത്. സി അപ്പം ഞാൻ എന്തൊക്കെ ഡിയുടെ ടേംസിൽ എഴുതി, സി ഡിയുടെ ടേംസിൽ എഴുതി, പിന്നെ അടുത്ത ബി ഡിയുടെ ടേംസിൽ എഴുതി, ഇനി എയും കൂടെ ഡിയുടെ ടേംസ് ചെയ്യണം. അപ്പോൾ എ ഇവിടെ ഇടുക, ബാക്കിയെല്ലാം അപ്പുറത്തുണ്ട്. എ ഈക്വൽസ് എന്താണ് ഒന്ന് ഇവിടെ ഉണ്ട് പ്ലസ് ബി അപ്പുറത്തുനിന്ന് മൈനസ് ബി ആവും, ഇതപ്പുറത്ത് പോകും പ്ലസ് ത്രീ സി ആവും, അപ്പുറത്ത് പ്ലസ് ബി ആവും. ഇനി എന്താ ചെയ്യാം, വൺ മൈനസ് ബി ഈക്വൽ ടു എന്താണ് ടു മൈനസ് ബി അല്ലേ, മൈനസ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് ഇടാവും പ്ലസ് ത്രീ ഇൻറ്റു സിയുടെ സ്ഥലത്ത് എന്ത് കൊടുക്കും, വൺ മൈനസ് ഡി കൊടുക്കും, പ്ലസ് എന്താണ് ബിയുടെ സ്ഥലത്ത് ബി തന്നെയാണ്, വിറ്റ് ഇസ് ഈക്വൽ ടു വൺ മൈനസ് മൈനസ് ഉണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ പ്ലസ് ബി എന്ന് വരും, ടു പ്ലസ് ബി എന്ന് വരും, പ്ലസ് ത്രീ ഇൻറ്റു വൺ ത്രീ മൈനസ് ത്രീ ബി പ്ലസ് ബി എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് ത്രീ മൈനസ് ടു ടു. ഓക്കെ അപ്പോൾ അത് ടു എന്ന് കിട്ടി. ഇനി പ്ലസ് ഡി പ്ലസ് ബി പ്ലസ് ടു ഡി എന്ന് കിട്ടും, മൈനസ് ത്രീ ഡി മൈനസ് ടു ഡി. ഓക്കെ ടു മൈ എയുടെ വാല്യൂ ടു മൈനസ് ബി ആണല്ലോ കിട്ടിയത്, ആ സോറി ടു ഡി മൈനസ് ത്രീ സി എന്ന് പറഞ്ഞാൽ എന്താണ് ബി ആണ്, ടു ഡി മൈനസ് ത്രീ ഡി എന്തായിട്ട് കിട്ടും, ടു മൈനസ് ത്രീ മൈനസ് ഡി കിട്ടും. അപ്പോൾ ആ വാല്യൂ ടു മൈനസ് ത്രീ. അപ്പം ഏതൊക്കെ വാല്യൂസ് ആയി നമുക്കിപ്പോൾ ഒന്നുകൂടെ എടുത്താൽ, എ ഈസ് ഈക്വൽ ടു ടു മൈനസ് ബി എന്ന് കിട്ടി, ബി ഈസ് ഈക്വൽ ടു ടു മൈനസ് ബി എന്ന് കിട്ടി, സി ഈസ് ഈക്വൽ ടു വൺ മൈനസ് ബി എന്ന് കിട്ടി, ബി ഈക്വൽ ടു ടു മൈനസ് ബി, ഡി ഈക്വൽ ടു എന്ത് തന്നെയാണ് ഡി തന്നെയാണ്. അപ്പോൾ ഈ ഒരു സാധനം നമ്മുടെ ഈ ഇക്വേഷൻ, നമ്മുടെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ, ഈ ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ് ബിക്കംസ് എഫ് ഈക്വൽസ് കെ ഇൻറ്റു ഡി റൈസ് ടു എ, എയ്ക്ക് പകരം ടു മൈനസ് ബി കൊടുക്കുക, ഇൻറ്റു ബി റൈസ് ടു ബി, ബിക്ക് പകരം ടു മൈനസ് ബി കൊടുക്കുക, പിന്നെ അടുത്ത റോ റൈസ് ടു സി, റോ റൈസ് ടു സി എന്ന് പറഞ്ഞാൽ വൺ മൈനസ് ബി കൊടുക്കുക, ന്യൂ റൈസ് ടു ഡി, ഡിയുടെ സ്ഥലത്ത് ഡി തന്നെയാണ്. ഇനി ഈ മൈനസ് ബി മൈനസ് ബി മൈനസ് ബി സെപ്പറേറ്റ് ചെയ്ത് എഴുതാം. അപ്പോൾ എഫ് ഈക്വൽസ് ഇക്വേഷനാണ് എഫ് ഈക്വൽസ് കെ ഇൻറ്റു ഡി സ്ക്വയർ ഇൻറ്റു ഡി റൈസ് ടു മൈനസ് ബി. നമ്മളിവിടെ ഒരുമിച്ച് എഴുതിയിരിക്കുന്നുണ്ട് എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ, അപ്പോൾ എ റൈസ് ടു എം പ്ലസ് എൻ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ തന്നെ എഴുതുന്നു, ഇൻറ്റു വി റൈസ് ടു ടു ഇൻറ്റു വി റൈസ് ടു മൈനസ് ബി, ഇവിടെ പ്ലസ് ഡി ആയിരുന്നെങ്കിൽ ഇവിടെ പ്ലസ് ബി ആണ്, റോ റൈസ് ടു വൺ ഇൻറ്റു റോ റൈസ് ടു മൈനസ് ബി ഇൻറ്റു ന്യൂ റൈസ് ടു ഡി. ഇനി ഡിയുടെ ടേംസ് എല്ലാം, അതായത് റൈസ് ടു ഡി വരുന്ന ടേംസ് എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഒരുമിച്ച് എഴുതാം കാണാൻ രസത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഏതാ എഫ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി സ്ക്വയർ ആദ്യം വരും, ഡി സ്ക്വയർ വന്നു, പിന്നെ എന്താണ് റോ വന്നു, പിന്നെ അടുത്ത ഡിയുടെ ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്താ വരുന്നത്, ഡി റൈസ് ടു മൈനസ് ബി, ബി റൈസ് ടു മൈനസ് ബി, റോ റൈസ് ടു മൈനസ് ബി, ന്യൂ റൈസ് ടു ഡി. ഈ മൈനസ് ഉള്ള സാധനങ്ങളെല്ലാം ഡിനോമിനേറ്ററിൽ എഴുതാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും, എഫ് ഈക്വൽസ് കെ ഇൻറ്റു ബി സ്ക്വയർ ബി സ്ക്വയർ റോ ഇൻറ്റു ന്യൂ റൈസ് ടു ഡി മോൾ എഴുതി. ഈ ഒരു അറേഞ്ച്മെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, എന്നാലും അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ രസത്തിന് വേണ്ടി, ഡി റൈസ് ടു ഡി വി റൈസ് ടു ഡി റോ റൈസ് ടു ഡി, ഇത് റൈസ് ടു ഡി ഒരുമിച്ച് എഴുതാമല്ലോ. അപ്പോൾ അങ്ങനെ എഴുതും കെ ഇൻറ്റു ബി സ്ക്വയർ വി സ്ക്വയർ റോ ഇൻറ്റു ന്യൂ ഡിവൈഡ് ബൈ റോ വി ഡി ദ ഹോൾ റൈസ് ടു ഡി. അപ്പോൾ ആ ഡി എൻ കളഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഫംഗ്ഷനായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു റോ ഇൻറ്റു ഡി സ്ക്വയർ വി സ്ക്വയർ ഇൻറ്റു ഫംഗ്ഷൻ ഓഫ് ഈ ഒരു സാധനം ന്യൂ ബൈ റോ വി ഡി എന്ന് എഴുതാനായിട്ട്. ഇനി ഇതിൽ കൃത്യമായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഇത് ഡിറൈവ് ചെയ്യാൻ പറയും. ഈ ഒരു സാധനം ഡിറൈവ് എന്ന് പറഞ്ഞു ചോദിച്ചാൽ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ഇക്വേഷൻ മനസ്സിലാക്കേണ്ട നമ്മുടെ ഇൻഡിപെൻഡൻറ്റ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എഫ് ആണ്. എഫ് ഈക്വൽസ് എ ഫംഗ്ഷൻ ഓഫ് എന്തെഴുതുക, കെ കോൺസ്റ്റൻ്റ് ആണല്ലോ, റോ ഡി വി പിന്നെന്തുണ്ട് മ്യൂ, ഇവിടെ റോ വി ഡി അതിവിടെ വന്നു. ഇത് ഇതെഴുതാൻ ഈ ഇക്വേഷൻ നോക്കി എഴുതാൻ പ്രശ്നമൊന്നുമില്ലല്ലോ, ഐ വിട്ടി ഇത് കിട്ടിയാൽ ബാക്കിയെല്ലാം അരി കൂടെ. അപ്പോൾ ഡി അറിയാം, ഡയമെൻഷൻ അറിയാം, വി അറിയാം, റോ അറിയാം, മ്യൂ അറിയാം. ആ ഇക്വേഷൻ ഇതെഴുതുക, ഇതെല്ലാം ചെയ്തു വരിക, അവസാനം ഈ ഒരു സാധനം ഡിറൈവ്ഡ് ആവും.
അതാണ് സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് പല രീതിയിൽ തരാം. ഒരു ഇക്വേഷൻ വന്നിട്ട് ഇത് ഡിറൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് എങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നു. എഫ് ഈക്വൾ ടു ഫംഗ്ഷൻ ഓഫ് ഇത്രയും സാധനങ്ങൾ, ഈ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള എന്താണെന്ന് പറഞ്ഞ് എടുക്കുക. എന്നിട്ട് ഇപ്പം ചിലപ്പോൾ എഫ് ഡിവൈഡ് ബൈ റോ ഡി, ഇപ്പം ഇതിനെ എങ്ങനെയും പറയാം, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ പറയാം, എഫ് ബൈ റോ ഡി സ്ക്വയർ വി സ്ക്വയർ ഇൻറ്റു കെ ഈക്വൽ ടു ഫംഗ്ഷൻ ഓഫ് എന്താണ് ന്യൂ ബൈ റോ വി ഡി എന്ന് പ്രൂവ് ചെയ്യാൻ പറയാം. അപ്പോൾ എഫ് ഈക്വൾ ടു ഇവിടെ ഇട്ടിട്ട് ബാക്കിയെല്ലാം അപ്പുറത്തുനിന്നാണ് കോമൺ ആയിട്ടുള്ളത്. ഒറ്റ തവണ ഉള്ള സാധനം മാത്രം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഇട്ടേക്ക്. എഫ് ഈസ് ഈക്വൾ ടു നമ്മൾ അതിനെങ്ങനെ റോ ഡി സ്ക്വയർ വി സ്ക്വയർ കെ ഇൻറ്റു ഫൈ ഓഫ് എന്താണ് ന്യൂ ബൈ റോ വി ഡി എന്ന് എഴുതിയിട്ട് ഈ ഒരു സാധനം എഴുതി ബാക്കി എന്ത് ചെയ്യുക, ചെയ്യുന്നത് പഴയ പോലെ. അപ്പോൾ ഈ ഒരു സാധനം ഓർത്തിരിക്കുക.